சுமிசுவாக்கு ஸ்துதியாயிருக்கட்டே. எப்பொழும் எப்பொழும் ஸ்துதியாயிருக்கட்டே. யேசுவ பிரிய சகோதரங்களே, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് കൂനുള്ള സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ഇവിടെ കൂന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവളുടെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധനമാകാം. വചനം പറയുന്നുണ്ട്, 18 വർഷമായി രോഗത്തിൻ്റെ അരൂപി ബാധിച്ച് അവൾക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ പോയി എന്ന്. ചിലപ്പോൾ ആ വ്യക്തിയിൽ ഏതെങ്കിലും വിധേയനുണ്ടായ വെറുപ്പോ വിദ്വേഷമോ എന്നിങ്ങനെ പലതുമാകാം അവളെ ഈ രോഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ആരോടും പറയാതെ ക്ഷമിക്കാതെ പോയതുമൂലമുണ്ടായതാകാം. അതിൽ നിന്ന് അവൾക്ക് മുക്തി നൽകി അവളെ രക്ഷിക്കുകയാണ് ഈശോ ചെയ്തത്. ഈ നന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ സിനഗോഗ അധികാരി പറയുകയാണ്, ഇന്ന് സാപത്താണ്, രോഗസൗഖ്യം നൽകാൻ പാടില്ല എന്ന്. ഒരു നന്മ ചെയ്യുമ്പോഴും അതിനെ വിമർശിക്കുവാനായി നിയമം കയ്യിലെടുത്തു കൊണ്ടുവരുന്ന വ്യക്തികൾ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നന്മയെ നന്മയായി കാണുവാൻ, വിമർശന മനോഭാവം എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ അതിനുവേണ്ട ഒരു ഹൃദയ വിശാലത നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മേ. സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം.